So hi guys and welcome back to my channel Juni Sports Media. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു ന്യൂസ് ആയിട്ട് വന്ന കെബിഎഫ്സിയുടെ ഒരു അപ്ഡേറ്റുമായാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. സോ നമ്മുടെ ക്ലൂകളുടെ കാര്യത്തിൽ ഐ എസ് എൽ ക്ലബ്സ് ഏത് ഐ എസ് എൽ ക്ലബ്സ് എടുത്ത് നോക്കിയാലും ഫാൻസിനെ ക്ലൂസ് വെച്ച് കൺഫ്യൂസ് ചെയ്യുന്ന ടീമുകളിൽ ഏറ്റവും ഒന്നാമത് കെബിഎഫ്സി തന്നെയാകും. അത് നിങ്ങൾക്കും എല്ലാവർക്കും അറിയായിരിക്കും, കാരണം നിങ്ങളും ആ ഒരു അനുഭവം അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഈ കാത്തിരിപ്പിൻ്റെ ഒരു രസം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ആ രസം ഇവിടെ അവസാനിക്കാൻ പോവുകയാണെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഒക്ടോബർ 23-ന് മുമ്പ് എല്ലാ ടീമുകളുടെയും ഫൈനൽ സ്ക്വാഡും ടീമൊക്കെ ഐ എസ് എല്ലിന് ലിസ്റ്റ് നൽകണം. അപ്പോൾ കാത്തിരിപ്പിൻ്റെ സുഖം പതുക്കെ പതുക്കെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ഫോറിൻ പ്ലെയേഴ്സിനെയും ഇന്ത്യൻ പ്ലെയേഴ്സിനെയും കൂടി ടീമിലെത്തിക്കാൻ ബാക്കിയുണ്ട് കെബിഎഫ്സിക്ക്. സോ കെബിഎഫ്സി വിട്ടൊരു ക്ലൂ ആണിത്. അത് ഞാൻ ഇപ്പോൾ ഇന്നാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത്. ഇന്നലെ കൊണ്ടുവന്നൊരു ക്ലൂ ആണ്, സ്റ്റോറീസിൽ അപ്ലോഡ് ചെയ്തൊരു ക്ലൂ ആണ്. അത് വേറൊന്നുമല്ല, ഒരു മ്യൂസിക് നോട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സോ കെബിഎഫ്സി ഫാൻസായ പിയാനിസ്റ്റുകളും പിന്നെ മ്യൂസിക് അറിയാവുന്ന മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ട മേഖലയിലുള്ള ആൾക്കാരും ഇതിനെക്കുറിച്ച് കുറേ അന്വേഷിച്ച് കിട്ടി. അങ്ങനെ ഫാൻസും അത് കണ്ടുപിടിച്ചു. അപ്പോൾ അതങ്ങനെ കണക്ട് ചെയ്ത് വന്നപ്പോൾ അവസാനം എത്തിപ്പെട്ടത് നമ്മുടെ സിംബാബ്വെ നാഷണൽ ആന്തത്തിലാണ് എത്തിപ്പെട്ടത്. അതിൻ്റെ ട്രാക്കും വീഡിയോയും ഞാൻ അവിടെ ഇരുന്നില്ല, ചിലപ്പോൾ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് കിട്ടിയേക്കാം. ഞാൻ എൻ്റെ ട്രാക്കൊന്നും ഇരുന്നില്ല. അപ്പോൾ സിംബാബ്വെ നാഷണൽ ആന്തത്തിൻ്റെ ഒരു മ്യൂസിക് നോട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഐ തിങ്ക് ഒരു പിയാനോ നോട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഡീകോഡ് ചെയ്ത് ആൾക്കാർ അത് കണ്ടുപിടിച്ചു സിംബാബ്വെ നാഷണൽ ആന്തമാണെന്ന്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം സിംബാബ്വെന്ന് വരുന്നൊരു പ്ലെയർ എന്ന് പറയും, കെ ബി എസ് സിയിലേക്ക് വരുന്നൊരു പ്ലെയർ എന്ന് പറയുകയാണെങ്കിൽ അത് കോസ്റ്റാൻ ഹാമോയിൻസു. അപ്പോൾ ആ പ്ലെയറാണ് കോസ്റ്റയാണ് കെ ബി എസ് സിയിലേക്ക് വരുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കെ ബി എസ് സി ഇപ്പോൾ ഈ കെ ബി എസ് സിക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ ബാക്കിയുള്ള സൈനിങ്സ് നടത്താൻ. അപ്പോൾ ശനിയാഴ്ചയും ബുധനാഴ്ച ആയിട്ട് പോയാൽ ശരിയാവില്ല. അപ്പോൾ ഇപ്പോൾ മൺഡേയും കൂടി ഒരു വെനസ്ഡേ ആക്കാനുള്ള തീരുമാനം ആണ് ഇപ്പോൾ കെ ബി എസ് സി എടുത്തിരിക്കുന്നത്. അവർ ട്വിറ്ററിലിട്ട ഒരു ഗിഫാണ് അത്, വേണമെന്നല്ല ഒരു ഫണ്ണി ഗിഫാണത്. അതിൽ ഗുഡ് മോർണിംഗ് യെപ് ഇറ്റ്സ് വെനസ്ഡേ എന്ന് പറഞ്ഞിട്ട് മൺഡേക്ക് ഇറ്റ്സ് വെനസ്ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇടാണെങ്കിൽ ഈ ഒരു ദിവസവും ഇന്നും കെ ബി എസ് സിയുടെ ഒരു സൈനിങ് എന്തായാലും വരുമെന്ന് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. നമുക്ക് കെ ബി സിയുടെ സൈനിങ് വരെ കോസ്റ്റയാണോ അത് വേറെ വേറെ പ്ലെയേഴ്സാണോ നമുക്ക് അറിയാൻ സാധിക്കും, സൈനിങ് വരുമ്പോൾ മാത്രം ഒഫീഷ്യലായി. സോ അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഈ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോസ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ ഫോൺ നോട്ടിഫിക്കേഷൻ ബാറിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സും ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും ന്യൂഡിയിടയിൽ മനസ്സിലാക്കുക, ന്യൂഡിയിടയിൽ അറിയുക. സോ കമൻറ്റ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായ സന്ദേശം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ബൈ ബൈ.